ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ആകർഷണമായ ലൈക്ക് നമ്മുടെ തലയിൽ മുടി കൊഴിച്ചിൽ മാറാനും പിന്നെ നമുക്ക് താരൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് മാറാനും പിന്നെ എന്തെങ്കിലും ഫംഗൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അത് മാറാനും നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന ചൂട് കുരുക്ക് ആ കുരുക്കൾക്ക് ശമനം കിട്ടാനൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ ഹെയർ പാക്കാണ്. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ആര്യവേപ്പിൻ്റെ ഇല, കറ്റാർവാഴ പോളയുടെ ജെല്ല്. കറ്റാർവാഴയുടെ ജെല്ലാണ് നമുക്ക് ആവശ്യം, അതിൻ്റെ തൊണ്ട് നമുക്ക് ആവശ്യമില്ല. കറിവേപ്പില, അതേപോലെ തന്നെ മുട്ടവെള്ള ഉണ്ടെങ്കിൽ മുട്ടവെള്ള, അതേപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് ഉലുവ തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ കുതിർത്തിയ ഉലുവ, അതായത് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ഉലുവ. ഇത്ര സംഭവമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കാണാം. ഹെയർ പാക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നീം ലീഫ്, കറി ലീഫ്, പിന്നെ അലോവേര, പിന്നെ നമ്മൾ തലേദിവസം കുതിർത്തി വെച്ചിരിക്കുന്ന ഉലുവയാണിത്. അപ്പോൾ നമുക്ക് അലോവേരയുടെ പൾപ്പ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നോക്കാം. നമ്മളിപ്പോൾ അലോവേരയുടെ പൾപ്പ് എടുക്കാനായിട്ട് അലോവേരയുടെ സൈഡിലുള്ള മുള്ള് ഇതേപോലെ റിമൂവ് ചെയ്യേണ്ടതാണ് രണ്ട് സൈഡിൽ നിന്നും. അതിനുശേഷം മുകളിലുള്ള തോല് ഇതേപോലെ നീക്കം ചെയ്യുക. അലോവേരയുടെ ജെല്ലിന് ഭയങ്കര വഴുവഴുപ്പുള്ളതാണ്, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട്. ഇനി സ്പൂൺ ഉപയോഗിച്ച് നമ്മൾ ഇതിൻ്റെ ജെല്ല് എടുക്കുക. നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ജെല്ലാണ് ആവശ്യം. അതിനുള്ള അലോവേരയുടെ ജെല്ല് നമ്മൾ ഇതേപോലെ എടുക്കുക. അലോവേരയിൽ നമുക്ക് ആവശ്യത്തിനുള്ള വിറ്റാമിൻ B2, B6, B12, B and C വിറ്റാമിൻസ് അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ ബി മുടി കട്ടി കുറയുന്നതിൽ നിന്ന് സഹായിക്കുന്നു, അതായത് നമ്മുടെ മുടിക്ക് കട്ടി കുറഞ്ഞു പോകുന്നതിൽ നിന്ന് നമ്മുടെ കട്ടി വെച്ചു വരാനായിട്ട് നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് വിറ്റാമിൻ ബി. ഇപ്പം നമ്മുടെ അലോവേരയുടെ പൾപ്പ് ആവശ്യത്തിന് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള അലോവേര നമ്മളിവിടെ പൾപ്പ് എടുത്തിട്ടുണ്ട്. അലോവേരയിൽ അടങ്ങിയിരിക്കുന്ന പ്രോളോട്ടിക് എൻസൈം നമ്മുടെ തലയോട്ടിയിലുള്ള ഡെഡ് ടിഷ്യൂവിനെ റിപ്പയർ ചെയ്യാനായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ നമുക്ക് മുടി വളരാനും താരൻ മാറാനുമെല്ലാം ഇത് വളരെ ഉത്തമമാണ്. മുടിയിൽ ഉണ്ടാവുന്ന സ്പ്ലിറ്റൻസ് കുറയാനും മുടി വരണ്ട മുടിയാണെങ്കിൽ ഡ്രൈ ഹെയർ ആണെങ്കിൽ അതൊക്കെ മാറ്റാനും സ്മൂത്ത് ആൻഡ് സിൽക്കി ഹെയർ ആവാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അലോവേര. അടുത്തത് നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയിൽ വിറ്റാമിൻ ബി വളരെ അധികമായിട്ടുള്ളത് കൊണ്ട് നമ്മുടെ മുടിയിൽ അല്ലെങ്കിൽ തലയോട്ടിയിൽ അപ്ലൈ ചെയ്യുന്ന മൂലം ഇത് തലയോട്ടിയിലേക്കുള്ള ബ്ലഡ് സപ്ലൈ വളരെയധികം കൂട്ടുകയും നമുക്ക് തലയോട്ടിയിൽ വരുന്ന ഇറിറ്റേഷനെ ഇല്ലാണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇത് നമുക്ക് ഈ പാക്കിലേക്ക് ആവശ്യമുള്ളത് ഇപ്പം നമ്മൾ ഒരു പിടി നീം ലീഫ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ സെയിം എമൗണ്ട് കറി ലീഫും നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പം നമുക്ക് ഒരാളുടെ തലയിൽ തേക്കാനാണെങ്കിൽ അതിനനുസരിച്ച് അല്ല, നമുക്ക് എത്ര പേർക്ക് തേക്കാനുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. കറി ലീഫ് നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് അപ്ലൈ ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്കാൽപ്പിലുള്ള ഫോളിക്കിൾസ് വളരെ ഹെൽത്തി ആയിട്ടിരിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡെഡ് സെൽസിനെ, സ്കാൽപ്പിലുള്ള ഡെഡ് സെൽസിനെ റിപ്പയർ ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് കറി ലീഫ്. നെക്സ്റ്റ് നമുക്ക് ഈ പാക്കിലേക്ക് വേണ്ടത് ആര്യവേപ്പിലയാണ്. ആര്യവേപ്പിലയ്ക്ക് ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ, ആൻറ്റി വൈറൽ എന്നു മുതലായ ഗുണങ്ങളുള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ തലയിലുണ്ടാവുന്ന താരൻ, ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനെ എല്ലാം ചെറുക്കാനും തലയിലുണ്ടാവുന്ന ചൊറിച്ചിലൊക്കെ കുറയ്ക്കാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. തലേദിവസം തിളപ്പിച്ച് സോക്ക് ചെയ്ത് വച്ചേക്കുന്ന ഉലുവയാണിത്. ഇതിന് നമ്മുടെ മുടിയുടെ സുഷിരങ്ങൾ, അതായത് ഫോളിക്കിൾസിൽ ചെന്ന് ആക്ട് ചെയ്യാനും നമ്മുടെ മുടിക്ക് നല്ല ഷൈനിങ് നൽകാനും ഹെയർ ഗ്രോത്തിനുമെല്ലാം വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയൽ ആൻഡ് ആൻറ്റി ഫംഗൽ
പ്രോപ്പർട്ടി കൂടി ഉള്ളതുകൊണ്ട് ടാരൻ കുറയ്ക്കാനെല്ലാം വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. നമുക്ക് ആദ്യം വേണ്ടത് ഉലുവയാണ്. ഉലുവ ആദ്യം അരച്ചെടുക്കാം. ഉലുവ അരച്ചെടുക്കുമ്പോൾ വെള്ളം അധികം ചേർക്കാണ്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ. ഇന്നലെ സോക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്, തിളപ്പിച്ച് സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഉലുവയാണിത്. അപ്പൊ നമുക്ക് ഇത് ഇനി അരച്ചെടുക്കാം. ഇത് അരച്ചതിന് ശേഷം വേണം നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഇതിൽ ആഡ് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ആദ്യം നീം ലീഫ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഒരു പിടി നീം ലീഫാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ കറക്റ്റ് ഒരു പിടി കറി ലീഫും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കറി ലീഫും ഇട്ടതിന് ശേഷം ലാസ്റ്റ് ആണ് അലോവേര ഇപ്പൊ ആഡ് ചെയ്യാൻ പോകുന്നത്. അലോവേരയുടെ പൾപ്പ് ആഡ് ചെയ്തു. ഇനി ഇതിൽ ആവശ്യത്തിന് വെള്ളം, അധികം വെള്ളമായി പോവരുത്, ആവശ്യത്തിന് വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വെള്ളം ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ തലേ ദിവസം ഉലുവ തിളപ്പിച്ച് കുതിർത്തി വെച്ചായിരുന്ന വെള്ളം, ആ വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അത് ഇപ്പോൾ ജസ്റ്റ് ഒരു 50 ml നമ്മൾ ഒഴിച്ചാൽ മതിയാവും, ജസ്റ്റ് ഒന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടി മാത്രം. നമ്മളെപ്പോഴും ഹെയർ പാക്ക് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക തലയിൽ. സോ നമ്മളിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, കോക്കനട്ട് ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് നീലബൃങ്കാദി പോലത്തെ ഹെയർ ഓയിൽസ് യൂസ് ചെയ്യാമെന്നാണ്. വീട്ടിൽ കാച്ചിയ എണ്ണയുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ സ്കാൽപ്പിനാണ് മസാജ് ചെയ്യേണ്ടത്, ഹെയറിനല്ല. ജസ്റ്റ് സ്കാൽപ്പിന് ഇത് ഇപ്പോൾ പാക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും മുടിക്ക് ഡ്രൈനസ് ഉണ്ടാക്കും, അത് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഹെയറിന് മസാജ് ചെയ്യുമ്പോൾ ഫിംഗർ ടിപ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്, നെയിലിൻ്റെ ടിപ്സ് അല്ല. ഇപ്പോഴും ഫിംഗർ ടിപ്പ് വെച്ചിട്ട് ജെന്റിലായിട്ട് നമ്മൾ ഹെയറിന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ സ്കാൽപ്പിൽ ഓയിൽ അപ്ലൈ ചെയ്യണം അത് എന്നത് മാത്രമേ ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാണ്ട് നമുക്ക് പ്രോപ്പറായിട്ടൊരു ഹെയർ മസാജ് അല്ലെങ്കിൽ ഹെഡ് മസാജ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ. ഇനി പ്രോപ്പറായിട്ട് ഹെഡ് മസാജ് ചെയ്താലും നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പാക്കാണ് ഇത്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്, കാരണം ഒത്തിരി ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്ക് തലയിൽ ഇരിക്കത്തില്ല. അപ്പം നമുക്ക് ഇത് തലയിൽ എങ്ങനെ അപ്ലൈ ചെയ്യുമെന്ന് നോക്കാം. നമ്മളിത് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ നേരത്ത് ഓരോ സൈഡിൽ വകച്ചിൽ എടുത്തിട്ട് ജസ്റ്റ് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുടി പൊട്ടി പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഈ വകച്ചിലെടുത്ത് ചെയ്യുന്നത്. ഇപ്പോൾ ലേഡീസിനാണെങ്കിൽ രണ്ട് സൈഡിലേക്ക് വകച്ചിലെടുത്ത് കെട്ടുകൂടിയിട്ടുള്ള മുടി അഴിച്ചതിന് ശേഷം നമുക്ക് ചെയ്യാവുന്നതാണ്. അതാണ് ഏറ്റവും നല്ലത്, റിസൾട്ട് ഉണ്ടാവാൻ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. നമ്മൾ ഇത് ഫുള്ള് ഹെയറിൽ ഫുള്ള് നമ്മുടെ സ്കാൽപ്പിൽ ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മളിത് ഫുള്ള് മുടിയിലും സ്കാൽപ്പിലൊക്കെ ഹെയറിലൊക്കെ ഫുള്ളായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ തലയിൽ വരുന്ന ചൊറി, ചെരങ്ങ്, അതേപോലെ കുരുക്കൾ, താരൻ എന്ന് വേണ്ട എല്ലാ ഇതിനും നല്ല ബെനിഫിഷ്യലാണ്, നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. ഇനി ഒരു 15 മിനിറ്റോളം നമ്മളിതിവിടെ ഇങ്ങനെ വെക്കണം. അതിനുശേഷം നമുക്ക് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ, തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിച്ച് കഴുകിക്കളയാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആര്യവേപ്പില തിളപ്പിച്ചാറിയ വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളമാണ് യൂസ് ചെയ്യേണ്ടത്. ചൂടോടുകൂടി നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യരുത്. അല്ലെങ്കിൽ ഉലുവ തിളപ്പിച്ചാറിയ വെള്ളം യൂസ് ചെയ്താലും നല്ല റിസൾട്ട് ഉണ്ടാവും. നീം തിളപ്പിക്കാൻ ഇട്ടിട്ടുണ്ട്. ഈ വെള്ളം ചൂടാറി കഴിയുമ്പോൾ ഇതിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് തല കഴുകാനായിട്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. വളരെ ഉപകാരപ്രദമായ വീഡിയോസാണിത്. സോ താങ്ക് യു.